എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലെ മൂന്ന് പ്രോബ്ലംസുകളാണ്. എപ്പോഴും കുട്ടികൾക്ക് ആവശ്യം ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെയാണ്. പക്ഷേ ത്രീ ഡയമെൻഷൻ ജോമെട്രിയും കുറേ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം അതിലെ പ്രോബ്ലംസുകളും അത്ര എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിന്ന് അതിനുള്ളിലെ ഒരു മൂന്നാല് പ്രോബ്ലംസുകളാണ് ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിലെ പ്ലെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുകളുള്ളതാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിനൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ്റെ ഇക്വേഷനെ കണ്ടുപിടിക്കുക, പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിൻറ്റിനെ കണ്ടുപിടിക്കുക, ഇനി കുറേ കണ്ടീഷൻസ് ഉണ്ട്. പ്ലെയിനിൽ ലൈനുമായിട്ട് ചേരുന്ന പ്രോബ്ലംസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലതിനൊക്കെ ചില ട്രിക്സുകളൊക്കെ ഉണ്ട്, ചിലതിനെ പക്ഷേ നമുക്കൊന്ന് ചെയ്യാറുണ്ട്. ഇവിടെ വളരെ സ്പീഡ് വേണം, കാരണം നമുക്ക് സിംപ്ലിഫിക്കേഷൻ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ സമയം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അവരുടെ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന അറിയാവുന്ന പ്രോബ്ലം വന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അപ്പോഴത്തെ ആൻസറൊക്കെ കിട്ടിയെന്നിരിക്കും, പക്ഷേ വേറൊരു ക്വസ്റ്റിൻ്റെ സമയം നമ്മളങ്ങ് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ സ്പീഡ് ഇതിന് മസ്റ്റായിട്ട് ആവശ്യമാണ്. ഇത് നമ്മുടെ എൻട്രൻസ് ആയ NDA JEEക്കും കീമിനും എല്ലാത്തിനും ചോദിക്കുന്ന മൂന്ന് പ്രോബ്ലംസ് അല്ലെങ്കിൽ നാല് ക്വസ്റ്റ്യൻസ് മാക്സിമം ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് കഴിയുന്നതിന് മുൻപായിട്ട് ഇടയ്ക്കൊക്കെ വെച്ച് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ആവശ്യമുള്ളവരോട്ടൊക്കെ ഷെയർ ചെയ്തേക്കണം. കാരണം നിങ്ങളുടെ ഒരു ഷെയറിങ്ങിൽ കൂടി ചിലപ്പോൾ വലിയൊരു മീൻസ് ആവശ്യമുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമായിരിക്കും, നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നെക്സ്റ്റോ എൻട്രൻസ് NDA ആണ്, അതിനുവേണ്ടിയുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ ത്രീ പോയിൻറ്സ്. മൂന്ന് പോയിൻറ്റുകളെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിറ്റർമിനൻ്റ് മെത്തേഡിൽ കൂടെയൊക്കെയാണ്. ഇവിടുത്തെ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ 200 മീൻസ് 200, 030, and 004 മൂന്ന് പോയിൻറ്റുകളുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്താണ്, അവിടെ ഓരോ പോയിൻറ്റിലും രണ്ട് കോർഡിനേറ്റ്സ് വെച്ച് എന്താണ് 0 ആയതുകൊണ്ട് ഇവനെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ മൂന്ന് പോയിൻറ്റുകളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഇത് ഡിറ്റർമിനൻ്റ് മെത്തേഡ് കൂടെ X-X1, Y-Y1, Z-Z1 എന്നൊരു ഫോർമുലയുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ടൈം പോകും. ഇതിനെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നോക്കണം. ഇവിടെ കണ്ടോ, എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈയും ഇസഡും 0. ഇവിടെ വൈ കോർഡിനേറ്റ് 3 ആണ്, എക്സും ഇസഡും 0. ഇവിടെ വരുമ്പോൾ ഇസഡ് കോർഡിനേറ്റ് 4, X and Y are 0. ഇങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങനെയായിരിക്കും. X/2 Y/3 Z/4 = 1 മീൻസ് ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറുകയാണ് ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം മൂന്ന് ആക്സസൈലുള്ളതാണ്. ഇത് X-axis, ഇത് Y-axis, ഇത് Z-axis പോയിൻറ്റ്സുകളാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. ഇൻ്റർസെപ്റ്റ് ഫോം പ്ലെയിൻ ഈസ് X/A+Y/B+Z/C = 1 ഇവിടെ ABC ആണ് 2, 3, 4. ഇനി ഇതിനെ വളരെ ഫാസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം ഇതിൻ്റെ LCM എടുത്ത് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് പേര് ചെയ്യുക, പിന്നെ അടുത്ത ആൾ എടുത്ത് ചെയ്യുക. ഞാനിപ്പോൾ LCM എടുക്കുകയാണ്. 4, 3, 2 ഇതിൻ്റെ LCM നമുക്ക് 12 ആണ്, കേട്ടല്ലോ. 4 and 3 and 2 LCM എത്രയാണ്? 12 ആണ്. അങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ എഴുതുന്നത് ഈ 2 കൊണ്ട് 12 ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഇസ് 6, 6x എത്രയാണ് 6x. നെക്സ്റ്റ് 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം 4, 4 × Y എത്രയാണ് 4Y. പ്ലസ് ഈ നെക്സ്റ്റ് 4 കൊണ്ട് ചെയ്യാൻ ഇടുമ്പോൾ 3 ആണ്, 3Z എത്രയാണ് 3Z = 1. നെക്സ്റ്റ് ദാറ്റ് ഈസ് 6X+4Y+3Z = ക്രോസ് മൾട്ടിപ്പിൾ നമ്പർ 12 തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലെയിൻ ഇക്വേഷൻ കിട്ടി. സിമ്പിളായിരുന്നു, വളരെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടല്ലോ. ഇനി ഇതിനകത്തൊക്കെ നമുക്ക് ഇനിയും ഫാസ്റ്റ് മീൻസ് സ്പീഡ് കൂട്ടാം. അകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കൂട്ടിപ്പോകാൻ പറ്റും, ആക്സിഡൻറ്റ് ഉണ്ടാകാതിരുന്നാൽ മതി. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതൊക്കെ ഞാനിപ്പോൾ ഇത്തിരി കുഴപ്പമില്ലാത്ത രീതി കൂടെ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി കൂടെയാണ് ചെയ്തത്, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൂന്ന് പോയിൻറ്റുകൾ ഇതേപോലെ തന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനോട് കയറുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ലൊരു പ്രോബ്ലമാണ് കേട്ടോ, നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. റീസെൻ്റായിട്ട് NDA എക്സാമിന് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, ഒരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടിയേക്കുക, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം അത് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ പ്ലെയിനിൽ ലൈനുമായിട്ടുള്ള പ്രോബ്ലംസുകളുടെ പ്രത്യേകത ഒത്തിരി ഉണ്ട് കേട്ടോ. പ്ലെയിനിൽ ലൈനുമായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇഫ് ദ ലൈൻ X-4/1, Y-2/1, Z-K/2 ലൈസ് ഓൺ ദ പ്ലെയിൻ X-4y + Z = 7. ഈ ലൈൻ
ഈ പ്ലെയിനിൽ ലൈ ചെയ്ത് കിടക്കുന്ന ഇങ്ങനെ ഫുൾ ഓക്കെ ഇതാണ് നമ്മുടെ പ്ലെയിനെങ്കിൽ ഇങ്ങനെ ലൈ ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ ഈ ലൈൻ അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എത്ര ആയിരിക്കണം ഓപ്ഷൻസ് എല്ലാം അവിടെ നേരം നിൽപ്പുണ്ട് കറക്റ്റായിട്ടുള്ള ഒരുത്തരം ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഇപ്പോഴേ കാണാൻ പറ്റത്തില്ല ഉടൻ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ലൈൻ ഒരു പ്ലെയിനിൽ ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ നമ്മുടെ ഈ ലൈൻ ഇങ്ങനെ കിടക്കുകയാണ് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഈ ലൈൻ ഇങ്ങനെ ഫുൾ എന്ന് പറഞ്ഞാൽ ആ ലൈനിലെ എല്ലാ പോയിൻറ്സുകളും നമ്മുടെ പ്ലെയിനിൽ ഇങ്ങനെ ലൈ ചെയ്ത് കിടക്കുക നമുക്കറിയാം ഒരു ലൈൻ ഒരു ഫിക്സഡ് പോയിൻ്റ് കൂടെയാണ് എന്ത് ചെയ്യുന്നത് പാസ് ചെയ്യുന്നത് അതാണ് ഇവിടെ ഓർക്കേണ്ടത് ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ശരി ശരി ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പോയിൻ്റ് എപ്പോഴും ഒരു ലൈൻ ഒരു ഫിക്സഡ് പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്നതാണ് അത് എവിടെയാണ് നോക്കിക്കോണം ഈ ന്യൂമറേറ്ററിലെ നമ്പറുകളുടെ സൈൻ മാറ്റി എഴുതിയാൽ മതി ഓക്കെ അതാണ് ആ ലൈൻ പാസ് ചെയ്യുന്ന ഫിക്സഡ് പോയിൻ്റ് അപ്പോൾ ഇവിടെ മൈനസ് ഫോർ ആണെങ്കിൽ ഇത് പ്ലസ് ഫോർ ഓക്കെ നെക്സ്റ്റ് മൈനസ് ടു ആണെങ്കിൽ ഇത് പ്ലസ് ടു നെക്സ്റ്റ് മൈനസ് കെ ആണെങ്കിൽ പ്ലസ് കെ ഇതാണ് ആ ലൈനിലെ പോയിന്റ് ഓക്കെ അപ്പോൾ ആ ലൈനിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് പ്ലെയിനിൽ കിടക്കുകയാണല്ലോ അപ്പം ആ പ്ലെയിനും ആ പോയിന്റ് കൂടിയാണ് എന്ത് ചെയ്യുന്നത് പാസ് ചെയ്യുന്നത് എന്നർത്ഥം ഒന്നുകൂടെ കേട്ടെ ലൈൻ നമ്മുടെ പ്ലെയിനിൽ ഇങ്ങനെ ലൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ലൈനിലെ മുഴുവൻ പോയിന്റ്സുകളും പ്ലെയിനിലാണ് ദാറ്റ് മീൻസ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് ഏത് ഫോർ ടു കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷൻ അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ഫോർ എന്ന് കൊടുക്കുക വൈയുടെ പ്ലേസിൽ ടു എന്ന് കൊടുക്കുക ഇസഡിൻ്റെ പ്ലേസിൽ കെ എന്ന് കൊടുത്ത് ഈക്വൽ സെവൻ ഇക്വേറ്റ് ചെയ്യാം ബിക്കോസ് ദ പോയിൻറ്റ് ലൈസ് ഓൺ ദ പ്ലെയിൻ ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ടു ഇൻറ്റു ഫോർ ഓക്കെ മൈനസ് ഫോർ ഇൻറ്റു വൈക്ക് പകരം എത്രയാണ് ടു പ്ലസ് ഇസഡിന് പകരം കെ ഈക്വൽ ടു സെവൻ ഫോർ ഇൻറ്റു എയ്റ്റ് ക്യാൻസലായി കെ ഈക്വൽ സെവൻ ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ആണല്ലോ ക്ലിയറായി നല്ല പ്രോബ്ലമായിരുന്നു നല്ലൊരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് തീർന്നു മനസ്സിലായി ഇങ്ങനെയാണ് അപ്പോൾ പ്ലെയിൻ്റെ ക്വസ്റ്റനും ലൈനിൻ്റെ ക്വസ്റ്റനും അല്ലെങ്കിൽ പ്ലെയിനിൽ ലൈനിലൂടെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഒരു ചെറിയ ലോജിക്കും ചില കുറച്ച് ഓർമ്മ ശക്തി ഇതിനകത്ത് വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ ഓർത്തിരിക്കുക ഇത്തിരി ടഫ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നല്ല സൂപ്പർ പ്രോബ്ലമാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം അടിപൊളി പ്രോബ്ലമാണ് കേട്ടോ ഈ എക്സാമിനൊക്കെ നമുക്ക് ചോദിക്കാവുന്ന എൻട്രൻസ് പ്രോബ്ലമാണ് റിയൽ ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ വായിക്കാം ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 1, 2, -1 and 3, -1, 2 മീൻസ് വൈ സെഡ് പ്ലെയിൻ അറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻ മനസ്സിലായോ ലൈൻ ത്രൂ ദീസ് ടു പോയിൻറ്റ്സ് മീറ്റ്സ് ദ വൈ സെഡ് പ്ലെയിൻ അതാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിൻ്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ വൈ സെഡ് പ്ലെയിനെ ചെന്നിങ്ങനെ തുറച്ച് കയറി പോവാണ് അടല്ലോ ആ വൈ സെഡ് പ്ലെയിനിൽ എവിടെയാണത് എവിടെ കൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വൈ സെഡ് പ്ലെയിനിൽ കട്ട് ചെയ്യുന്നത് ഏത് പോയിൻറ്റിൽ ഓക്കെ ഇതിലേതോ ഒരാൾ കറക്റ്റായിട്ടുണ്ട് അതിലേതാണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ്ലി ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ലൈൻ പാസിംഗ് ത്രൂ ദീസ് ടു പോയിൻറ്റ്സ് ഈ രണ്ട് പോയിൻറ്റുകൾ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനെ കണ്ടുപിടിക്കണം ടു പോയിൻറ്റ് ഫോം ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ x-x1/x2-x1 ഈക്വൽ ടു y-y1/y2-y1 ഈക്വൽ ടു z-z1/z2-z1 ഈസ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ടു പോയിൻറ്റ്സ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം ദാറ്റ് ഈസ് x1, y1, z1, x2, y2, z2 ഓക്കെ ദാറ്റ് ഈസ് x-x1/x2-x1 ഈക്വൽ ടു y-y1/y2-y1 ഈക്വൽ ടു z-z1/z2-z1 നിങ്ങളുടെ എക്സാമിന് എഴുതുമ്പോൾ ഈ ഫോർമുല ഒന്നും എഴുതണ്ട ഫോർമുല മനസ്സിൽ കരുതുന്നു വാല്യൂസ് കൊടുത്തു പോകുന്നു ഞാനിപ്പോൾ ഇത് കാണിക്കുന്നതേ ഉള്ളൂ ദാറ്റ് ഈസ് x-x1 ഇവിടെ 1 ആണ് x2-x1 മീൻസ് 3-1, 2 ഓക്കെ നെക്സ്റ്റ് y-y1 ദാറ്റ് ഈസ് 2 y-y2-y1 -1, -2 ദാറ്റ് ഈസ് -3 ആൻഡ് z-z1 ഈസ് +1 z--1/2-1, 2+1, 3 ഇങ്ങനെയാണ് ലൈനിൻ്റെ ഇക്വേഷൻ ഒറ്റയടിക്ക് തീർന്നു ഇതൊക്കെ പ്ലസ് ടു വരുന്നത് വലിയ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യ ഇപ്പോൾ വളരെ സിമ്പിളായി അല്ലയോ അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി നെക്സ്റ്റ് നമ്മൾ ഇതിനെ ലാംഡ എന്ന് ഇക്വേറ്റ് ചെയ്യണം ഓക്കെ ലാംഡ എന്ന് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് സാധാരണ ഇതാർക്കും അറിയില്ല ഒരു ലൈൻ ഇക്വേഷൻ കിട്ടിയാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ഒക്കെ ഇവിടെ നമുക്ക് കിട്ടാൻ പോവുകയാണ് ഇൻ ടേംസ് ഓഫ് ലാംഡ ഓക്കെ ഇത് മൂന്നും തമ്മിൽ ഈക്വൽ ആണെന്നാണ് ആ ഈക്വൽ വാല്യൂ ലാംഡ എന്ന് അസ്യൂം ചെയ്യുന്നു നെക്സ്റ്റ് ഇതും ഇതുകൂടെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സിനെ കണ്ടുപിടിക്കണം x-1/2 = 2 മീൻസ് 2 λ+1 ഓക്കെ ആണോ
കണ്ടുപിടിക്കണേ. നെക്സ്റ്റ് ഇതും ഇതുകൂടെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് വൈയെ കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ത്രീ ലാംഡ പ്ലസ് ടു. നെക്സ്റ്റ് ഇത് ഇതുകൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈസ് ഈഗൽ ത്രീ ലാംഡ മൈനസ് വൺ. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും കിട്ടി. ഓക്കെ, ഇനി എന്താണ് കണ്ടീഷൻ നോക്കിക്കുക. ഇങ്ങനെ വരുമ്പോൾ ആണോ വൈ സർ പ്ലെയിൻ എവിടെ മീറ്റ്സ് വൈ സർ പ്ലെയിൻ, ഈ ലൈൻ വൈ സർ പ്ലെയിനെ ഇടിക്കുന്നു. വൈ സർ പ്ലെയിനെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് പൂജ്യമാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ് കോർഡിനേറ്റിനെ ആരും നിക്കറ്റ് ചെയ്യാം, സീറോ ദാറ്റ് ഇസ് ടു ലാംഡ പ്ലസ് വൺ ഈക്വൽ സീറോ ദാറ്റ് ഇസ് ലാംഡ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി. ലാംഡയുടെ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കണം, ഇവിടെ മൂന്നിടത്തും കൊടുക്കണം. ഇനിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എക്സ് കോർഡിനേറ്റ് സീറോ. അപ്പോൾ നമുക്ക് സീറോയിൽ തുടങ്ങുന്നതാണെന്ന് ഉറപ്പിച്ചു, എല്ലാം സീറോയിലാണ് ഇവിടെ തുടങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് ആരെ ഇപ്പോഴേ ഒന്നും കളയാൻ പറ്റത്തില്ല. ഇനി വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ചിത്രം ഇപ്പം തെളിഞ്ഞ് വരെ ഇങ്ങനെ പതുക്കെ 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 കേട്ടോ. ഓക്കെ, ഇവിടെ ലാംഡയുടെ പ്ലേസിൽ മൈനസ് വൺ ബൈ ടു കൊടുക്കുമ്പോൾ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പ്ലസ് ത്രീ ബൈ ടു പ്ലസ് ടു. ആൻസർ ടു സെവൻ ബൈ ടു കേട്ടോ, സെവൻ ബൈ ടു കിട്ടുമല്ലോ, അതൊക്കെ കിട്ടും. സെവൻ ബൈ ടു പ്ലസ് സെവൻ ബൈ ടു പ്ലസ് സെവൻ ബൈ ടു. ഓ, ഇവിടെ രണ്ടെടുത്തുണ്ട്, ഇവനല്ല ഇവനല്ല ഇവനല്ല. ഓക്കെ, സീറോ കോമ സെവൻ ബൈ ടുവിലായി. ഇനി നമുക്ക് ഉറപ്പിക്കാനുള്ളത് ഇസഡിയുടെ കണ്ടുപിടിക്കുമ്പോൾ ഇവനാണോ ഇവനാണോ എന്ന് ഇപ്പോൾ കിട്ടും. ഓക്കെ, ഇവിടെ കൊണ്ട് കൊടുക്കാൻ പോവാണ്, ദാറ്റ് ഇസ് ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ ടുമ്പോൾ മൈനസ് ത്രീ ബൈ ടു മൈനസ് വൺ, നു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫൈവ് ബൈ ടു. ഇതാണ്ട് കറക്റ്റ് കിട്ടി, ഇവനും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൂടെ എളുപ്പം കിട്ടി, നല്ല പ്രോബ്ലമാണ്. ഇങ്ങനെ വേണം നമ്മളിതിനെ ചെയ്തെടുക്കാൻ. കൃത്യമായിട്ട് നമുക്ക് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായി. കണ്ടിട്ട് സ്പീഡാക്കി, ഇത് നിങ്ങളിനി സ്പീഡാക്കി എടുക്കണം. നമ്മുടെ മനസ്സ് നമ്മുടെ കാൽക്കുലേറ്റർ ആവണം, ഹ്യൂമൻ കാൽക്കുലേറ്ററായിട്ട് മാറണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ഇൻ ഷോർട്ടർ വേ. വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, വളരെ സമയം കുറച്ചാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. രണ്ട് പ്ലെയിൻ തമ്മിൽ, രണ്ടിങ്ങനെ പ്ലെയിൻ ഉണ്ടല്ലോ, പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കണ്ടുപിടിക്കുക. രണ്ട് പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എപ്പോഴും രണ്ട് പ്ലെയിൻസുകളുടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻസുകൾ സെയിം ആയിരിക്കണം. കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ സെയിം അല്ല, പക്ഷേ മൾട്ടിപ്പിൾ. ഇവിടെ ഫോറ്, ഇവിടെ എയ്റ്റ്, ഇത് ടു, ഇത് ഫോറ്, ഇത് ഫോറ്, ഇവിടെ ഇസഡ്, ഡബിളാണ് അല്ലേ. സെയിം ആയെങ്കിലേ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലർ സി ടു മൈനസ് അല്ലെങ്കിൽ ഡി ടു മൈനസ് ഡി വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, ഇവിടെ എയും ബി സിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇതിനെ വളരെ സ്പീഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്ത് കുറേ സമയം കളയുന്ന മെത്തേഡ് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. വളരെ സ്പീഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ് എൻട്രൻസിൽ നിങ്ങളിത് ആൻസർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. വളരെ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഇങ്ങനത്തെ മെത്തേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താവണം, സെയിം ആവണം. ഇവിടെ എയ്റ്റ് ഉണ്ട്, ഇവിടെ ഫോറേ ഉള്ളൂ. അപ്പോൾ ഫോർ എയ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇതങ്ങ് ഡബിളാക്കി കഴിഞ്ഞാൽ മതി. കണ്ടല്ലോ, ഇതിപ്പോൾ എയ്റ്റാണ്, ഇത് എത്ര ആവണം, എയ്റ്റ് ആവണം. അപ്പോൾ ഇതിനെല്ലാം എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം, ടു കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ സെയിം ആവും. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ ടു ഇൻറ്റു നയൻ അതിനെ മാത്രം ഇൻറ്റു ചെയ്താൽ മതി, എത്രയാണ് എയ്റ്റീൻ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അങ്ങോട്ട് കണ്ടത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ല, ടു കൊണ്ട് ഇൻറ്റു ചെയ്തത്, കാരണം ഇത് ഇത് എയ്റ്റ് എക്സ് ഉണ്ട്, ഇത് ഫോർ എക്സ് ഉള്ളൂ. അപ്പോൾ ഈ ഫോർ എക്സ് എയ്റ്റ് എക്സ് ആണ്, ടു കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇൻറ്റു ചെയ്തു. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ മാത്രം നിങ്ങൾ ഇൻറ്റു ചെയ്ത് എയ്റ്റ് എയ്റ്റീൻ എഴുതുക. ദെൻ ഡിഫറൻസ് ഓഫ് ദീസ് ടു ഓൺ ന്യൂമറേറ്റർ, ദാറ്റ് ഇസ് എയ്റ്റീൻ മൈനസ് ട്വൻറ്റി വൺ ത്രീ. മൈനസ് ഒക്കെ എടുത്ത് കളഞ്ഞേരെ, ഡിഫറൻസ് നെഗറ്റീവിനൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. ബൈ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ അറുപത്തിനാല്, ഇതിൻ്റെ സ്ക്വയർ പതിനാറ്, ഇതിൻ്റെ സ്ക്വയർ അറുപത്തിനാല്, അറുപത്തിനാലും അറുപത്തിനാല് എത്രയാണ് നൂറ്റി ഇരുപത്തെട്ട്, പതിനാറ് എത്രയാണ് നൂറ്റി ഇരുപത്തെട്ട് പതിനാറ്, നൂറ്റി നാൽപ്പത്തിനാല് റൂട്ട് എടുക്കുമ്പോൾ പന്ത്രണ്ട്, മൂന്ന് ബൈ പന്ത്രണ്ട് ഒന്ന് ബൈ നാല്. ആൻസർ തീർന്നു. കണ്ടല്ലോ, ആ അതേണ്ട പുള്ളിക്കാരൻ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇത്രയും സ്പീഡിൽ നമ്മൾ മെൻ്റൽ കാൽക്കുലേഷൻ നടത്തിയാൽ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ, വളരെ എളുപ്പത്തിൽ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാൻ പറ്റും സ്പീഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനത് മനസ്സിലായവരൊക്കെ കാണും. ചിലപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ മനസ്സിലാവാതെ ഉണ്ടാവും, പക്ഷേ നമുക്കൊരു എൻട്രൻസിന് കറക്റ്റായിട്ട് അപ്പിയർ ചെയ്യുമ്പോൾ ഈ സ്പീഡെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടല്ലോ. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നമ്മളെല്ലാം എഴുതി പഠിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ സമയമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം മുന്നിൽ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സ്പീഡ് വേണം. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇങ്ങനെ സെയിം ആക്കുന്നു. ഇപ്പോൾ സെയിം ആയിരുന്നെങ്കിൽ ഇതിന് സ്പീഡായിരുന്നു, ഇതിപ്പോൾ സെയിം അല്ലാത്തതുകൊണ്ട് ഒന്ന് സെയിം ആക്കാൻ
നമുക്ക് ഇത്തിരി സമയം എടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ഡിഫറൻസ് എടുക്കുക ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും നിങ്ങളൊന്ന് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, ഒരാൾ പോലും ചെയ്യാതിരിക്കേണ്ട. മാക്സിമം നമ്മൾ നല്ല രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻസുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല മെറിറ്റ് കൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തു വയ്ക്കണം. ഗുഡ് ബൈ.